ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതയിലൊക്കെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടാനുള്ള പെൻഷൻ തുക ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെന്ന് തന്നെ അന്വേഷിക്കാം. ഇപ്പോൾ ഇത്രയും നാളായല്ലോ, പെൻഷൻ തുക ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണെങ്കിലും ഒരു മോറഡൻ രീതിയിലാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സച്ചി ഇവരുടെ സെൻഡ് ഓഫിൻ്റെ അന്ന് ഈ ഉദ്യോഗസ്ഥനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപമര്യാദയെ പെരുമാറുക മാത്രമല്ല, ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമാണ് അവരത് കാണിക്കുന്നത്. അതേസമയം തന്നെ ഉദ്യോഗസ്ഥന് ഇച്ചിരി മയോഗ്യമുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രനെ കണ്ട ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ആ രവീന്ദ്ര താനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, താൻ ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ്, അല്ല സാറേ, കുറേ നാളായല്ലോ പെൻഷൻ തുക ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നു, എന്നത്തേക്കാവും, എന്ത് പറ്റിയതോ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഒരു ആക്സിഡൻ്റ് കേസൊക്കെ തനിക്ക് ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ അതായിരിക്കും എന്നറിയാം. ഇത് കേട്ട ഉടനെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അവർ പറയുകയാണ് കേട്ടോ, അതൊന്നുമല്ല മനുഷ്യ, നിങ്ങൾ ആ സത്യമായിട്ടുള്ള കാര്യം സത്യമായിട്ട് അവരയാളോട് പറയും. അയാളുടെ മോൻ ഒറ്റയിടത്തും കാരണമാണ് അയാളുടെ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നത്. അത് നമ്മളാണ് മുടക്കിയതെന്നുള്ള സത്യം നിങ്ങൾ തുറന്നു പറയാണ് കേട്ടോ. ഈ സ്ത്രീയാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനോട് പറയുകയാണ്, നിങ്ങളുടെ മോൻ എൻ്റെ ഭർത്താവിനെ അന്നത്തെ ദിവസം എന്തോരം ആക്ഷേപിച്ചു, എന്തോരം ഉപദ്രവിച്ചു. ഇനി എന്തായാലും നിങ്ങളുടെ പെൻഷൻ തുക കിട്ടണമെങ്കിൽ നിങ്ങളുടെ മകൻ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പെൻഷൻ തുക കിട്ടുകയുള്ളൂ. അങ്ങനെ കാല് പിടിച്ച് അവൻ മാപ്പ് പറഞ്ഞാൽ മാത്രമേ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പെൻഷൻ തുക കിട്ടണോ വേണ്ടെന്ന് ചിന്തിക്കുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഉദ്യോഗസ്ഥനും പറയുകയാണ്, ആ അത് ശരിയാണ്, എനിക്കും തന്നോട് പറയാനായിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രമാണ്. തൻ്റെ മോൻ എപ്പോഴാണോ എൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നത് അപ്പോഴേ തനിക്ക് ആ തുക തരത്തുള്ളൂ. അവനറിയട്ടെ എൻ്റെ ഒരു ഉപ്പിൻ്റെ വില, അല്ലെങ്കിൽ എൻ്റെ പവർ എന്താണെന്നുള്ളത് അവനങ്ങോട്ട് അറിയട്ടേടോ എന്ന് പറയാട്ടോ. അങ്ങനെ വിഷമിച്ച് നമ്മുടെ രവീന്ദ്രൻ പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം രവീന്ദ്രൻ ചിന്തിക്കുകയാണ്, അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ കൊണ്ട് ഇവരുടെയൊക്കെ കാല് പിടിപ്പിക്കേണ്ടത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ തല എവിടെ താഴുന്നോ അവിടെ അവന് വിഷമമാണ്, ഒരിക്കലും എൻ്റെ തല താഴാൻ അവൻ അനുവദിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തിനാണ്, അങ്ങനെയുള്ളൊരു മകനെ കൊണ്ട് ഞാൻ എന്തിനാണ് ഇവരുടെ കാലൊക്കെ പിടിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രവീന്ദ്രൻ വീട്ടിൽ വരികയാണ് കേട്ടോ. ആ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ ഓർക്കുന്നത് ചന്ദ്ര പറഞ്ഞല്ലോ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് രണ്ടുപേരെയും പറഞ്ഞു വിടുന്ന കാര്യം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ ആലോചിക്കുന്നത്. അത് ശരിയാണെന്ന് രവീന്ദ്രന് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ വേഗം തന്നെ രേവതിയോട് പറയുകയാണ്, മോളെ നീ ഇന്ന് നീയും സച്ചിയും കൂടെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് റെഡി ആയിക്കോളാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുക, എന്താ വെച്ചാൽ പെട്ടെന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ്, അതെ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനായിട്ടാണ് നിങ്ങൾ റെഡിയാവേണ്ടത്. കുറേ നാളായല്ലോ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട്, ഇതുവരെ നിങ്ങൾ വിവാഹത്തിന് ശേഷം മുത്തശ്ശിയുടെ വീട്ടിൽ പോയിട്ടുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോ, ഞാൻ അവനോട് പറയാമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയാണ്, അല്ല അച്ഛ, സച്ച് സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയാണ്, സച്ച് സമ്മതിക്കില്ല, പക്ഷേ മുത്തശ്ശിയെ കൊണ്ട് പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം. മുത്തശ്ശി അവന് ഭയങ്കര പേടിയാണ്, ഇപ്പോഴും മുത്തശ്ശിയുടെ മുന്നിൽ ചെന്ന 5 വയസ്സുള്ളൊരു കുട്ടിയുടെ പോലെ തന്നെയാണ് അവൻ. അപ്പോൾ മോള് വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എന്തായാലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം, മോള് റെഡി ആയിക്കോളാൻ പറയാം കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശീനെ കോളിങ്ങാണ്. അങ്ങനെ മുത്തശ്ശി കോൾ എടുക്കുന്നു. മുത്തശ്ശി ചോദിക്കുകയാണ്, ആ എന്താടാ നീ കുറേ നാളായാലോ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ്, കുറേ തിരക്കിലൊക്കെ പെട്ടുപോയി അമ്മേ, അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ്. അതിനിടയിൽ രവീന്ദ്രൻ പറയുകയാണ്, അതെ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. ഞാൻ സച്ചിനെയും രേവതിയെയും അങ്ങോട്ടേക്ക് വിടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ തമ്മിൽ നേരെ നേരെ നോക്കി അപ്പോൾ തന്നെ ഇടിയാണ്. സച്ചിയാണെങ്കിൽ അവൻ്റെ ആ മുരടൻ സ്വഭാവം ഒട്ടും മാറ്റിയിട്ടുമില്ല. രണ്ടുപേരും ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. രണ്ടുപേരും പരസ്പരം ഇണങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ അടുത്ത് വന്നാൽ ശരിയാവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരെയും കൂട്ടി അമ്മയുടെ അടുത്തേക്ക് വിടുകയാണെന്ന് പറയാനാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അത് ശരി, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? എന്തായാലും നീ വിഷമിക്കേണ്ട, ഇവിടുന്ന് പോകുമ്പോൾ ഇനി ഇവിടുന്ന് വന്നിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് രണ്ടുപേരും ഒന്നായിട്ടേ വരുള്ളൂ, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മോനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ്റെ മനസ്സിലും സമാധാനമാവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ആ പെൺകുട്ടീനെ ഇനി വിഷമിപ്പിക്കുന്നത് മോശമല്ല അമ്മേ.
അമ്മയാകുമ്പോൾ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന അറിയാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അവർ രണ്ടുപേരെയും ഇടയ്ക്ക് പറഞ്ഞു വിട്ടേക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനും രവീന്ദ്രനുമാണ്. അപ്പോൾ രവീന്ദ്രൻ സച്ചി വരുമ്പോഴത്തേക്കും, എടാ സച്ചി നീ ഇവിടെ വന്നേ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കൂ കേട്ടോ. അപ്പോഴേക്കും സച്ചി നമ്മുടെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, എന്താ അച്ഛന് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ പറയാണ്, മോനെ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായില്ലേ നീ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട്, അപ്പോൾ എന്തായാലും നീ ഒന്ന് മുത്തശ്ശിയുടെ അടുത്ത് പോകണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് ഉടനെ തന്നെ സച്ചി പറയാണ്, ആ ഞാനിത് പറയാനായിട്ട് അങ്ങോട്ട് വരികയായിരുന്നു, കുറേ നാളായില്ലേ നമ്മൾ രണ്ടുപേരും മുത്തശ്ശിനെ കാണാൻ പോയിട്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടെ മുത്തശ്ശിനെ കാണാൻ പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, നമുക്ക് രണ്ടുപേർക്കും അല്ല, നീയും അതുപോലെ തന്നെ രേവതിയും കൂടെയാണ് മുത്തശ്ശിയുടെ അടുത്ത് പോകേണ്ടതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ചോദിക്കണെങ്കിൽ, എന്തിന് ഇവളുടെ കൂടെയോ, ഇവളുടെ കൂടെ മുത്തശ്ശിയുടെ അടുത്ത് എങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്ക് ആകെ സമാധാനം കിട്ടുന്നത് മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്, അതും കൂടെ നശിക്കും. ഏയ് അതൊന്നും പറ്റുന്നില്ല, ഇവളെ കൊണ്ടുപോകണ ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, ആ എങ്കിൽ ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ ഉണ്ടല്ലോ നീ ഇത് മുത്തശ്ശീനെ വിളിച്ച് പറയണം, മുത്തശ്ശിയാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലാൻ, നിനക്ക് വരാൻ പറ്റൂല എന്നുള്ള കാര്യം നീ മുത്തശ്ശീനെ തന്നെ വിളിച്ച് പറഞ്ഞോളാൻ പറയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, ഏയ് എന്തിനു മുത്തശ്ശീനോട് പറയണം, അല്ല ഞാൻ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മുത്തശ്ശീനെ വിളിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി കോൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അമ്മേ ദേ അവനവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്, അമ്മ തന്നെ സംസാരിക്ക് നേരിട്ടെന്ന് ചോദിക്കുകയാണ് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി സച്ചിനോട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങോട്ട് വരാത്തത്, നീ മുത്തശ്ശീനെ മറന്നോ, എല്ലാവരും പറയുന്നത് പോലെ നിനക്ക് ആരോടും ഇപ്പോൾ സ്നേഹമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ്, മുത്തശ്ശി അതുകൊണ്ടൊന്നുമല്ല, ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് വരാത്ത ആ കാര്യം കൊണ്ടൊന്നല്ല. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, അങ്ങനെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്നറിയാണ്. അവസാനം നമ്മുടെ സച്ചി സമ്മതിക്കുകയാണ്, നമ്മുടെ രേവതിനെയും കൂട്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ചന്ദ്രയാണല്ലോ പറഞ്ഞു കൊടുത്തത് മുത്തശ്ശിയുടെ അടുത്തേക്ക് രേവതീനെയും അതുപോലെ തന്നെ സച്ചിനെയും പറഞ്ഞു വിടുന്ന ഈ ഒരു ഐഡിയ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിയുടെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സച്ചി ഒപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിനെയും രേവതീനെയും കൂടെ അങ്ങടേക്ക് പാക്ക് ചെയ്യുന്നത്. എന്തായാലും ആ കാര്യം സക്സസ് ആയിട്ടുണ്ട്, ചന്ദ്രക്കും സമാധാനം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയാണ്. അപ്പോൾ സച്ചി സച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് പോണ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതുമാത്രമല്ല സച്ചിയുടെ വണ്ടി ഓടിക്കാനായിട്ട് മറ്റൊരു കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ സച്ചിയും രവീന്ദ്രനും കൂടെ പോകാനായിട്ട് റെഡിയാവാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, അല്ലടാ നിങ്ങൾ കാറിനല്ലേ പോണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ച ബസ്സിന് പൊക്കോളാം, കാറിന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ സച്ചി ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, നീ എന്തിനാ ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുന്നത്, നീ രേവതിയുടെ കൂടെ ബാക്കിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് ഇരുത്തുകയാണ് കേട്ടോ. അപ്പോൾ രേവതിനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് സച്ചി. അതേസമയം തന്നെ രവീന്ദ്രൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടാവുകയാണ്, എന്തായാലും അമ്മയുടെ അടുത്താണ് ചെല്ലുന്നത്, ഇനി അവർ തിരിച്ചു വരുമ്പോൾ ഇവർക്കിടയിൽ ഒരു സ്നേഹമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർ ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു സന്തോഷം രവീന്ദ്രൻ്റെ ഉള്ളിലും വരികയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ മോനെ മരുമോളെയും ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. ഇവർ പോയതിന് ശേഷം രവീന്ദ്രൻ മുത്തശ്ശിയെ വിളിക്കുകയാണ്, അമ്മേ അവരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ കാര്യമൊന്നും മറക്കരുതെന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, എൻ്റെ മോനെ നീന് ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല, അവരെന്തായാലും ഇനി തിരിച്ചു വരുമ്പോൾ രണ്ടായിട്ടായിരിക്കില്ല വരുന്നത്, ഒന്നായിട്ടായിരിക്കുള്ളൂ വരിക, അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും, അതിന് ഈ അമ്മ ഉറപ്പ് നൽകുകയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രനും ആശ്വാസമാവുകയാണ്, തൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുണ്ടായ ഒരു വിഷമമാണല്ലേ, രേവതി വന്നതിന് ശേഷം ഒരു സന്തോഷത്തോടുകൂടി ഒരു നിമിഷം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഈ അച്ഛന് ഭയങ്കരമായൊരു വിഷമം ഉണ്ടാക്കുന്നുമുണ്ട്, അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിരിക്കും ഈ ഒരു യാത്ര എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്നാലും രേവതിയും സച്ചിയും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ സ്നേഹത്തോടുകൂടി ആവാൻ പോകുന്ന കുറച്ച് നിമിഷങ്ങൾ കൂടിയാണ് കേട്ടോ ഈ യാത്ര. അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും, ഈ ഒരു മുത്തശ്ശിയുടെ വീട്ടിലുള്ള ജീവിതവും അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരൊന്ന് സെറ്റായിട്ട് വരും. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു കട എടുക്കണ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കൂട്ടുകാരത്തി ചോദിക്കുകയാണ്, അതിന് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, എനിക്കിപ്പോൾ ഒത്തിരി സ്പോൺസർമാരല്ലെടി ഉള്ളത്, പൈസ വരുന്ന വഴി ഞാനിപ്പോൾ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീര ചന്ദ്രയെ വിളിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഓരോ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയുടെ കോള് കണ്ട ഉടനെ തന്നെ ചന്ദ്ര ചാടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേസമയം തന്നെ ശ്രുതിയോട് ചോദിക്കുക, എന്താ മോളെ എന്തിനാ ആൻറ്റീനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, അത് പിന്നെ ആൻറ്റി
ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേട്ടിട്ട് വിഷമിക്കോ എന്നെനിക്കറിയില്ല. അതായത് ഞാനൊരു കടി എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയായിട്ടുള്ള കല്യാണം ഇപ്പോൾ എന്തായാലും നടക്കില്ല ആൻറ്റി, ഒരു വർഷത്തേക്ക് നീട്ടിവെക്കാം. അല്ലെങ്കിൽ പിന്നെ ശ്രുതിന മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം ഉറപ്പിച്ചോളൂ, എനിക്കതിന് കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, എൻ്റെ മോളെ ചങ്കിക്കുത്തിനെ ഉറത്താനൊക്കെ ഇങ്ങനെ പറയല്ലേ, മോളിപ്പോൾ എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, അല്ല ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമാണ്, പണ്ടേ തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു കടയൊക്കെ എടുത്ത് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻറ്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അതിനുള്ള പൈസ എനിക്കിപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു സാധനം ഈടുവയ്ക്കാതെ എനിക്ക് ലോൺ കിട്ടില്ല ബാങ്കിൽ നിന്ന്, അതുകൊണ്ട് ഇപ്പോൾ എനിക്കില്ല. അപ്പോൾ ഇന്ന് കടി എടുക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ പൈസ കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, മോൾക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയാണ് 10 ലക്ഷം രൂപ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അയ്യോ 10 ലക്ഷം രൂപയോ? അപ്പോഴത്തേക്കും ശ്രുതി പറയുക, അല്ല 10 കൊടുക്കേണ്ടി വരില്ല, എന്നാലും 10 ലക്ഷം ആവും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, മോൾക്ക് ഇപ്പോൾ കടം വാങ്ങിയാൽ പോരെ, അതിനുള്ള പൈസ ഒപ്പിച്ചാൽ പോരെ, അതെന്തായാലും പേടിക്കണ്ട, ആൻറ്റി ഒരു വഴി കണ്ടിട്ടുണ്ട്, നമുക്ക് ഞാൻ എന്തായാലും പൈസയായിട്ട് വരാം എന്നിങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ, അതിനുള്ള വഴിയായിട്ട് വരാം എന്ന് പറയാണ്. അപ്പോഴെന്തായാലും ശ്രുതിക്കും സന്തോഷമായി, അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ശ്രുതിയുടെ ഉള്ളിൽ എന്താണ്, അവരുടെ വീടിൻ്റെ ആധാരമോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ശ്രുതിയുടെ കാര്യം നടക്കും. ശ്രുതിയാണെങ്കിൽ ഒരു പഠിച്ച കള്ളിയുമാണ്, ശ്രുതിനെ വിവാഹം കഴിച്ച ലൈഫും സെറ്റിൽഡ് ആവും. ഇതൊക്കെയാണ് ശ്രുതിയുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ചന്ദ്രയാണെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയുടെ പ്രമാണം എടുത്തിട്ട് ശ്രുതിക്ക് മറിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് ചന്ദ്രയോട് പറഞ്ഞേക്കണത് ആരാണ്, ഭാമയാണ് ഈ ഒരു ഐഡിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചന്ദ്രയിനി അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പുതിയ മരുമകളെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ മരുമകളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ കെണിയിൽ തന്നെ വന്ന് ചാടുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. താങ്ക് യു.